ഹായ് ഗേയ്സ്, എല്ലാവർക്കും ഷെൻസ ഹട്ടാങ്ക്ഡാഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഗേയ്സ്, നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ദിവസമായി. അപ്പോൾ ഏകദേശം ഇപ്പോൾ രണ്ടാഴ്ചകളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു, അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ എടുക്കുന്ന ഏകദേശം ഒരു 5 മണി 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ സോനു എൻ്റെ പങ്ങളുടെ മോനാണ്, അവൻ്റെ ബർത്ത്ഡേ ആണ്. അവൻ്റെ പേര് സിനാനിൽ ഫുറൈസ് എന്നാണ് പേര്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അത്ര വലിയ ഗിഫ്റ്റൊന്നല്ല കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു ബോക്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 ബോക്സൊക്കെ വേണം. എന്നാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, ഭയങ്കര രസമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ ഒറ്റ പീസാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മളിതുപോലെ ഏകദേശം സമചതുരത്തിലുള്ള ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തു. അതുപോലെ തന്നെ 5 പീസ് അതേ സെയിം അളവിലുള്ള എടുത്തിട്ടുണ്ട്. അത് എടുത്ത് നമ്മുടെ മാസ്കിൻ്റെ ടേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഫസ്റ്റ് നമ്മളിതിൻ്റെ 4 സൈഡും ഇതുപോലെ തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാസ്കിൻ ടേപ്പ് എടുത്തിട്ടുള്ള നിങ്ങൾക്ക് ഏത് ടേപ്പും വേണമെങ്കിൽ എടുക്കുക അതുപോലെ ഒട്ടിച്ചെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെവിക്കോളോ പേപ്പറൊക്കെ വെച്ചുകൊണ്ട് ഒട്ടിച്ചാലും മതി. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് സ്പീഡൊക്കെ കൂട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ബോക്സ് നമ്മളിങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിൽ കളർ പേപ്പർ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് കളർ ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷീറ്റിൽ നമ്മളൊരു കളർ ഇതിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗേസ് നമ്മളിതിൻ്റെ പുറം വശം മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിനി ഇതിൻ്റെ അകത്തും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അകത്തൊട്ടിക്കുന്നത് ബ്ലൂ കളറാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കും. ഗേസ് നമ്മുടെ വീഡിയോ നമ്മളൊന്ന് ഫാസ്റ്റാക്കിയിട്ടുണ്ട്, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ഫാസ്റ്റായിട്ട് കാണിച്ചു തരികയാണ്. പക്ഷേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും. ആർക്കെങ്കിലും ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്താണെങ്കിലും മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, വളരെ സിമ്പിളാണ്. പിന്നെന്താ പറയുള്ളത് വെച്ചാൽ നമ്മുടെ സോനുവിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് സെപ്റ്റംബർ 25 നമ്മൾ ഈ വീഡിയോ എന്നാണ് അപ്ലോഡ് ചെയ്യുക നമുക്ക് പറയാൻ കഴിയില്ല, കാരണം കുറച്ച് ബിസിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ വരാൻ കുറച്ച് ലേറ്റ് ആവുന്നത്. അപ്പോൾ ഗേസ് നമ്മളിനി ഇതിൻ്റെ അടപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് കറക്റ്റ് അളവൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ഇതാ സെൻറ്റർ പീസിന് കുറച്ച്, നമ്മൾ ആദ്യം എടുത്ത 5 പീസിനെക്കാട്ടിലും കുറച്ചും കൂടി വലുപ്പം കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ അടച്ചു വെക്കാനുള്ളതായതുകൊണ്ട് കുറച്ച് വലുപ്പം കൂടുതൽ, അത്രയേ ഉള്ളൂ വേണ്ടത്. പിന്നെ സൈഡിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവെടുക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ബോക്സ് ഉണ്ടാക്കിയ അതേ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ടാപ്പ് വെച്ച് ഒട്ടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും, തീർച്ചയായിട്ടും മനസ്സിലാവും. ഗേസ് നമ്മൾ സോനുവിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമ്മൾ കളർ പ്രിൻ്റ് എടുത്താണ്, നമ്മുടെ എ4 ഷീറ്റിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്ത് നമ്മുടെ ബോക്സിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്കത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഗേസ് ഈ ഒരു ബോക്സിൻ്റെ കാര്യം അവൻ അറിയില്ല. അപ്പോൾ ഇതിൽ വലിയൊരു സാധനമൊന്നുമല്ല നമ്മൾ കൊടുക്കുന്നത്, ചെറിയ ക്യൂട്ടായിട്ടുള്ള സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കേക്ക് അവൻ്റെ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ രാത്രിയിലാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ ക്ലാരിറ്റി കമ്മിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അത് കാണാം, അവൻ കേക്ക് കട്ട് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം 1-2 വീഡിയോ ആഴ്ചയിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും ഇനി മുതൽ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ വാച്ചിനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മൾ ഇതിൽ നല്ല വീഡിയോസായിട്ട് ഇനി തീർച്ചയായിട്ടും വരും. നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ മാക്സിമം എല്ലാവരും കാണുക.
അതാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ചാനൽ അത്യാവശ്യം നല്ല റീച്ച് തന്നെ ഉണ്ട്. വീഡിയോ വാസ്റ്റേ ഒക്കെ നന്നായിട്ട് തന്നെ നന്നായിട്ട് ഉഷാറായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ ഉള്ള പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാൻ. Happy birthday, happy birthday, happy birthday to you.